തമിഴ്നാട് സ്വദേശി അൻപഴകൻ എന്ന യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. തമിഴ്നാട് കരൂർ റെഡ്ഡിയാർപ്പട്ടി സ്വദേശി കുമാർ എന്ന 29-കാരനെയാണ് തെന്മല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒളിവിലുള്ള ഒന്നാം പ്രതി പാലക്കാട് സ്വദേശി ഫൈസലിന് വേണ്ടി അൻപഴകനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് ഇപ്പോൾ പിടിയിലായ കുമാറാണെന്ന് പോലീസ് പറഞ്ഞു. പുനലൂർ DYSP ബി വിനോദിന്റെ നേതൃത്വത്തിൽ തെന്മല പോലീസ് മധുരയിലെ ലോഡ്ജിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രി സാഹസികമായാണ് കുമാറിനെ പിടികൂടുന്നത്. അൻപഴകനെ കൊലപ്പെടുത്താനുള്ള ഫൈസലിന്റെ കൊട്ടേഷൻ കുമാർ അടക്കമുള്ളവർ 15,000 രൂപ ഏറ്റെടുത്തുവെന്ന വിവരമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കേസിൽ ആദ്യം അറസ്റ്റിലായ അളകർസ്വാമി അടയ്ക്കളം പറഞ്ഞ മൊഴിയിൽ നിന്നും വ്യത്യസ്ത മൊഴിയാണ് കുമാർ പോലീസിന് നൽകിയിരിക്കുന്നത്. മുഖ്യപ്രതി ഫൈസലിനെ പിടികൂടിയാൽ മാത്രമേ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരുമെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഫൈസൽ അൻപഴകനെ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ചെങ്കോട്ട അച്ചൻകോവിൽ റോഡിലെ ക്ഷേത്രത്തിൽ നിന്നും ലഭിച്ചതാ നിർണായക തെളിവായെന്ന് പുനലൂർ DYSP ബി വിനോദ് പറഞ്ഞു. 3-ാം തീയതി ബാലിപ്പാട്ടിക്ക് പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാവുന്നത് കഴുത്തിലുണ്ടായിട്ടുള്ള ഒരു ഡീപ്പ് ഇഞ്ചുറിയാണ് അതിന്റെ മരണ കാരണം എന്നുള്ളത്. അപ്പം നമുക്ക് മനസ്സിലായി കൊലപാതകമാണ്. അപ്പം ആരാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അപ്പോഴും യാതൊരു തിട്ടവുമില്ല. പിന്നെ അയാളുടെ ഭാഗത്തുനിന്ന് അയാളുടെ ആ ഡ്രസ്സിനടുത്തുനിന്ന് കിട്ടിയൊരു ID കാർഡ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് അൻപഴകനാണ് ഇത് എന്ന് മനസ്സിലായി. നമ്മൾ തമിഴ്നാട്ടിലെ എൻക്വയറി കണ്ടക്ട് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴാണ് അവിടുന്ന് ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തപ്പോഴത്തേക്ക് അൻപഴകൻ അയാളുടെ വൈഫുമായിട്ട് ഫൈസൽ എന്ന് പറഞ്ഞൊരാൾ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. ഫൈസൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഈ ഫൈസലിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എടുത്തതും അയാൾ ട്രാവൽ ചെയ്യുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ് എടുത്തതും. എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന 28-ാം തീയതി വൈകുന്നേരം അയാളുടെ വണ്ടി ഒരു ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്, ഒരു ഇന്നോവ, അത് അങ്ങോട്ടേക്ക് പോകുന്നത് പോയിട്ടുള്ള നമ്മുടെ ക്യാമറ ഫുട്ടേജിനകത്ത് കിട്ടി. അപ്പം അതിനനുസരിച്ച് ബാക്കി ഡീറ്റെയിൽസ് എടുത്ത് വന്നപ്പോഴത്തേക്കാണ് ഈ ഫൈസലും ഒരു ടീമും കൂടെ 29-ാം തീയതി ഏകദേശം ആ ഭാഗത്ത് കണ്ടെന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് ഒരു രാത്രി ഒരു സന്ധ്യാസമയത്ത് കണ്ടിരുന്ന ഒരു ഇന്നോവ വണ്ടിക്കകത്തുനിന്ന്. അപ്പോൾ നമുക്ക് സംശയം വീണ്ടും വരുന്നത് അങ്ങനെയാണ് നമ്മളവിടുത്തെ ക്യാമറ ഫുട്ടേജ് മൊത്തം എടുത്തപ്പോഴത്തേക്കും അവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ നമ്മുടെ അച്ചക്കോലിക്ക് തിരിയുന്ന മാത്രം ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ കൊച്ചൊരു ക്ഷേത്രം, അതിൻ്റെ ഒരു ക്യാമറ ഫുട്ടേജിൽ നിന്നാണ് നമുക്ക് ഈ ഫൈസൽ എന്ന് പറയുന്ന ആൾ ഈ അൻപഴകനെ അവിടുന്ന് പിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ടൊരു ഫുട്ടേജ് കിട്ടിയത്. അവിടുന്നാണ് നമ്മളിത് തുടങ്ങുന്നത്. അങ്ങനെ ബാക്കി നമ്മൾ നോക്കിയപ്പോഴും വേറെ കുറെ ക്യാമറകൾ നോക്കിയപ്പോഴത്തേക്കാണ് ഈ ഫൈസലിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കാറിൽ കയറ്റിയ അൻപഴകനെ കഴുത്തറുത്തും ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. കൃത്യത്തിൽ 6 പ്രതികളുണ്ടെന്ന് വ്യക്തമാക്കുന്ന പോലീസ് ഫൈസലിനും മറ്റ് 3 പ്രതികൾക്കുമായി തെരച്ചിൽ ശക്തമാക്കിയതായും അറിയിച്ചു. കൊല്ലപ്പെട്ട അൻപഴകന്റെ ഭാര്യയുമായി ഫൈസലിനുണ്ടായിരുന്ന വഴിവിട്ട സൗഹൃദം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലയ്ക്കു പിന്നിൽ. പുനലൂർ DYSP ബി വിനോദിന്റെ നേതൃത്വത്തിൽ തെന്മല പോലീസ് ഇൻസ്പെക്ടർ ശ്യാം, സബ് ഇൻസ്പെക്ടർ സുബിൻ തങ്കച്ചൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ചിന്തു, അനീഷ് കുമാർ, കണ്ണൻ, അനൂപ്, വിഷ്ണു എന്നിവരാണ് പ്രതിയെ പിടികൂടുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. சத்தியம் அடைக்கலமோ பாடிய வெளியே எடுத்தாங்க. வெளியே இருந்தேன் சார், வெளியே இருந்தேன். ഇക്കഴിഞ്ഞ 2-ാം തീയതിയാണ് അൻപഴകന്റെ മൃതദേഹം ആര്യങ്കാവ് മുറിയം പാഞ്ചാലിന് സമീപത്തു നിന്നും കണ്ടെടുക്കുന്നത്. നാട്ടുവാർത്ത തെന്മല.